Hi all, welcome to our YouTube channel Ruchi Koottu Special. നമ്മുടെ ഇന്നത്തെ വിഭവം ഒരു മെഴുക്കുവരട്ടിയാണ്. പച്ച ഏത്തക്കയും പയറും ചേർത്ത് തയ്യാറാക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്കുവരട്ടി. അധികം ചേരുവകളൊന്നുമില്ല. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് ഏത്തക്കയാണ് എടുത്തിരിക്കുന്നത്. അത് തൊലി കളഞ്ഞ് തൊലി ചെത്തി കളയേണ്ട പുറത്തെ പച്ച തൊലി അങ്ങ് വലിച്ചു കളഞ്ഞിട്ട് നാലായിട്ട് കീറി ഇതുപോലെ കുറച്ച് കനത്തിൽ കഷ്ണങ്ങളാക്കിയതാണ് രണ്ട് ഏത്തയ്ക്ക. അതിൻ്റെ കൂടെ അച്ചിങ്ങ പയർ ഇതുപോലെ നീളത്തിൽ കഷ്ണങ്ങളാക്കിയതും. ഇത് കപ്പ് അളവ് പറയുകയാണെങ്കിൽ ഒരു 2 കപ്പോളം വരും. അപ്പോൾ അതും കൂടെ ചേർത്തു. ഇനി നമുക്ക് ചേർക്കേണ്ടത് സവോളയാണ്. ഞാൻ ഒരു സവോളയുടെ പകുതി അത് ഹാഫ് സ്ലൈസസ് ആക്കി എടുത്തിരിക്കുന്നതാണ്, അത് ചേർത്തു. കുറച്ച് കറിവേപ്പില, ഞാനിവിടെ 2 തണ്ട് കറിവേപ്പിലയാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കഴിഞ്ഞു. 2 ഏത്തയ്ക്ക, 2 കപ്പ് അച്ചിങ്ങാപ്പയർ, ഒരു സവോളയുടെ പകുതി, 2 തണ്ട് കറിവേപ്പില, അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി. മഞ്ഞൾപ്പൊടി അധികം ചേർക്കണം, ഞാനൊരു 1/4 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. മുളക് പൊടി അവരവരുടെ എരിവിന് ആവശ്യത്തിന് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/4 ടീസ്പൂണാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ ചേർത്താൽ നല്ല എരിവുണ്ടാവും. അത്രയും വേണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്താലും മതി. മെഴുക്കുവരട്ടിയാകുമ്പോൾ അധികം എരിവ് വേണ്ട. അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്തു. ഇനി ഇതിലേക്ക് ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളം, ഞാനിപ്പോൾ 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. 1.5 ഗ്ലാസ് വെള്ളം കറക്റ്റായിരിക്കും. ഒരുപാട് വെള്ളത്തിൽ വേവിച്ചാൽ കുഴഞ്ഞു പോകും പെട്ടെന്ന്. അപ്പോൾ നമുക്ക് ആ ഒരു മെഴുക്കുവരട്ടിയുടെ കറക്റ്റ് പാകത്തിന് കിട്ടത്തില്ല. അതുകൊണ്ടാണ് 1.5 കപ്പ് വെള്ളം ചേർത്താൽ മതി എന്ന് പറഞ്ഞത്. അത് കറക്റ്റായിരിക്കും. വാഴയ്ക്കായും അതുപോലെ പയറും ഒക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മളെല്ലാം ചേർത്ത് കഴിഞ്ഞു. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തു, 1.5 ഗ്ലാസ് വെള്ളവും ചേർത്തു. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് വേവിച്ചാൽ മതി. പെട്ടെന്ന് തന്നെ തയ്യാറാകും. മാക്സിമം 10 മിനിറ്റേ എടുക്കുകയുള്ളൂ. അപ്പോൾ അതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വേവിക്കുന്നത്. ഇപ്പം നമ്മളിത് അടച്ചു വെച്ചിട്ട് 5 മിനിറ്റായി. ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തു. കുറച്ച് വെള്ളം വറ്റാനുണ്ട്. അപ്പോൾ ഇനി തീ കുറച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റും കൂടെ നമുക്കൊന്ന് അടച്ചു വെക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഉലർത്തിയെടുത്താൽ നമ്മുടെ മെഴുക്കുവരട്ടി റെഡിയായി. അപ്പോൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒരു 2 മിനിറ്റും കൂടെ അടച്ചു വെക്കുക. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. തുറന്ന് നോക്കിയപ്പോൾ കറക്റ്റ് പാകമാണ്. വെള്ളമെല്ലാം വറ്റി. അപ്പോൾ ആകെ ഈ മെഴുക്കുവരട്ടി വേവിക്കാനായിട്ട് 7 മിനിറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അരിയാനും വളരെ എളുപ്പമാണ്. ഏത്തക്കയും അതുപോലെ പയറും ഒക്കെ ആണെങ്കിൽ തോരനരിയുന്നത് പോലെ അല്ലല്ലോ, നമ്മൾ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടല്ലേ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാം. അപ്പോൾ രാവിലെ ജോലിക്ക് ധൃതി വെച്ച് പോകേണ്ടവർക്കൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ വെള്ളമെല്ലാം ആവശ്യത്തിന് വറ്റി. ഞാനതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുകയാണ്. സാധാരണ മെഴുക്കുവരട്ടിക്ക് ഒഴിക്കുന്ന പോലെ ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട, കാരണം ഇത് ഓൾറെഡി കഷ്ണങ്ങളൊക്കെ വെന്തതാണ്. ഞാനിപ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി അടച്ചു വെക്കുകയൊന്നും വേണ്ട, ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടാം. കട്ടിയുള്ള പാത്രം എടുക്കണമെന്ന് മാത്രം, അല്ലെങ്കിൽ അടി പിടിക്കും. ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് ഉലർത്തിയെടുത്താൽ നമ്മുടെ മെഴുക്കുവരട്ടി റെഡിയായി. ഇപ്പോ മെഴുക്കുവരട്ടി റെഡിയായി. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇപ്പോൾ അത് കാണുമ്പോൾ അറിയാം നമ്മൾ നേരത്തെ മുളക് പൊടി ചേർത്തപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു കളറല്ല, ആ എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി ഡാർക്ക് കളറായി. സവോളയും അതുപോലെ പയറും ഒക്കെ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇളക്കിയാൽ മതി വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞിട്ട്. ഇനി നമുക്കതൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഏത്തയ്ക്ക പയർ മെഴുക്കുവരട്ടി റെഡിയായി. ഏത്തയ്ക്കയും പയറും ഒരുമിച്ച് ചേർത്ത് മാത്രമേ ഇത് വെക്കാവുള്ളൂന്നില്ല. ഏത്തയ്ക്ക മാത്രം ഉള്ളെങ്കിൽ അങ്ങനെ വെക്കാം, അതല്ല പയർ തന്നെയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും വെക്കാം. ഈ ഏത്തയ്ക്കയ്ക്ക് പകരം ഏത് കാ വേണമെങ്കിലും എടുക്കാം, പച്ചക്ക ഏത് വെച്ച് വേണമെങ്കിലും നമുക്ക് ഈ മെഴുക്കുവരട്ടി തയ്യാറാക്കാം. അപ്പോൾ ഇത് എല്ലാവരും തയ്യാറാക്കി നോക്കണം. റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.